അഭിവന്യ റമ്പാച്ചൻ, വന്ദ്യരായ വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അനുതാപത്തിൻ്റെ വാതിൽ തുറക്കുന്ന പരിശുദ്ധ നോയമ്പിൻ്റെ നാളുകൾ, പ്രഥമ ദിനത്തിൽ തന്നെ മലങ്കര സഭയുടെ ഏറ്റവും പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവതിരുസന്നിധിയിൽ നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയ വലിയ കരുണയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ധ്യാനം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിലയിരുത്തുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല സന്ദർഭമായി കരുതണം. വളരെ ശബ്ദമുഖരിതമാണ് മനുഷ്യജീവിതം. വലിയ തിരക്കുകളുടെ നടുവിലാണ് നമ്മളൊക്കെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ വലിയ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്നൊഴിഞ്ഞ് ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ യഥാർത്ഥമായ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് ലഭിക്കുന്ന മഹനീയമായ സന്ദർഭമാണ് ധ്യാനത്തിൻ്റെ വലിയ നിമിഷങ്ങൾ. വ്യത്യസ്തങ്ങളായ ചിന്തകൾ എന്താണ് ധ്യാനം എന്നതിനെ കുറിച്ചുണ്ട്. പല വ്യാഖ്യാനങ്ങളിൽ ചിലത് മാത്രം ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഗീവ് സൗട്ട് ദ നോയ്സി അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ്. ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറിയിരിക്കുക. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ബാഹ്യമായ ശബ്ദം അത് പലപ്പോഴും നമ്മളെ സ്വാധീനിക്കും. ബാഹ്യമായ ശബ്ദത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ ഈ ശബ്ദം. നമ്മൾ ചിലപ്പം ആക്രോശിക്കും, ചിലപ്പം കരയും. ബാഹ്യമായ ശബ്ദങ്ങൾ നമുക്ക് സഹിക്കാവുന്നതിലപ്പുറമായി കഴിയുമ്പം നമ്മൾ പ്രതികരിക്കും. എന്നാൽ ബാഹ്യമായ ശബ്ദം നമ്മുടേതും പുറത്ത് നമ്മൾ കേൾക്കുന്നതുമായ ശബ്ദങ്ങൾ, അതൊന്ന് നിയന്ത്രിച്ചു കഴിയുമ്പോഴാണ് ആന്തരികമായ ശബ്ദത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ദൈവശബ്ദം കേൾക്കുവാനും നിരന്തരം ദൈവത്തോട് ബന്ധപ്പെടുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ ബാഹ്യമായ ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ച് ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. യഥാർത്ഥ ധ്യാനം അതിന് നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ഉള്ളം ദൈവസന്നിധിയിൽ പകരുന്ന മനോഹര നിമിഷമാണ്. അതുപോലെ തന്നെയാണ് ജീവിതയാത്ര. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾ, വിവിധ ഘട്ടങ്ങളിൽ ആയിരിക്കുന്നവരാണ്. ഈ ജീവിതയാത്രയിൽ ഒന്ന് നിന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കി വിശകലനം ചെയ്ത് ബലഹീനതകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ പുതിയ തീരുമാനങ്ങളെടുത്ത് മുൻപോട്ട് പോകുവാനുള്ള നല്ല സന്ദർഭമാണ് റിട്രീറ്റ്. സാധാരണ ഈ മിലിറ്ററി ഭാഷയിൽ റിട്രീറ്റിന്റെ അർത്ഥം അതാണ്, മേക്ക് എ സ്റ്റോപ്പ് ആൻഡ് ലുക്ക് ബാക്ക് ദെൻ പ്രൊസീഡ്. ഈ യാത്രയിൽ മുൻപോട്ട് മാർച്ച് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒന്ന് നിന്ന് പിറകോട്ട് നോക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന ബലഹീനതകൾ, ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങൾ, ഇതെല്ലാം അയവിറക്കി പുതിയ തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുവാനുള്ള സന്ദർഭം. പല സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് പരുമലയിൽ എത്തിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതൊരു വഴിത്തിരിവാകണം. ഈ യാത്രയിലെ മനോഹരമായ വഴിത്തിരിവിൻ്റെ സന്ദർഭമായി ഈ പരിശുദ്ധമായ ദേവാലയവും പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഖബറിൻ്റെ സാന്നിധ്യവും തിരുമേനിയുടെ മധ്യസ്ഥതയും നമുക്ക് പ്രയോജനകരമായ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി പരിണമിക്കുമെങ്കിൽ ഈ ധ്യാനം അനുഗ്രഹകരമാകും. ഭാരതീയ പാരമ്പര്യത്തിൽ മുനി എന്നൊരു പദമുണ്ട്. വളരെ മനോഹരമായ അർത്ഥതലം അതിനുണ്ട്. മനനം ചെയ്യുന്നവനാണ് മുനി, മൗനം ദീക്ഷിക്കുന്നവനാണ് മുനി. മലങ്കര സഭയുടെ മുനിശ്രേഷ്ഠനായ പരിശുദ്ധ പരുമല തിരുമേനിയുടെ ശ്രേഷ്ഠമായ സാന്നിധ്യത്തിൻ്റെ സാമീപ്യമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളെക്കുറിച്ച് മനനം ചെയ്യുവാൻ, ഈ ലോകത്തിലെ വലിയ വർത്തമാന സാഹചര്യങ്ങളുടെ നടുവിൽ ഒന്ന്
മനനം ചെയ്ത് അവനവനെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ ഈ ദിവസം അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനവ നോയമ്പിന്റെ പശ്ചാത്തലവും അതിൻ്റെ അർത്ഥതലവും അനവധി പ്രാവശ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരിക്കും. നിനവ നഗരം, അത് യോനായുടെ പുസ്തകത്തിൽ ഈ നോയമ്പിനെ കുറിച്ചും ശ്രേഷ്ഠമായ ഉപവാസത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ചും ഒക്കെ വിവരിക്കുമ്പോൾ വളരെ പ്രതീകാത്മകമായി നിൽക്കുന്ന ഒരാശയമാണ് മഹാനഗരമായ നിനുവ. 21-ാം നൂറ്റാണ്ടിൽ 2015 മൂന്ന് നോയമ്പിന്റെ പ്രഥമ ദിവസം നമ്മൾ ഈ പരിശുദ്ധ ദേവാലയത്തിൽ അടുത്ത് വരുമ്പം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ വിലയിരുത്തുവാൻ ഈ ഒരു പ്രതീകാത്മകമായ ചിത്രത്തിന് ശക്തിയുണ്ട്. മഹാനഗരം നിനുവ ഏകദേശം BC 784 772 യരോബെയാം രാജാവിന്റെ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധമായിരുന്ന ഒരു മഹാനഗരം അതാണ് നിനുവ. നിനുവയെ കുറിച്ചുള്ള ഒരു വാക്ക്, ഒരു വിശദീകരണം, നയൻ വെയ്സ് കം ടുഗദർ, ഒൻപത് വഴികൾ ഒരുമിച്ച് കൂടുന്നു. ഒൻപത് വഴികൾ ഒരുമിച്ച് കൂടിയ, പ്രത്യേകിച്ച് അന്നത്തെ അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരം, ക്യാപിറ്റൽ ഓഫ് അസീറിയൻ എംപയർ, അതാണ് നിനുവ നഗരം. ചരിത്രം പഠിക്കുകയാണെങ്കിൽ അറിയാം എല്ലാ കാലഘട്ടത്തിലും ഒരു വൻ ശക്തിയുണ്ട് ലോകത്തിൽ. റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രം അത് പഠിപ്പിച്ചു. അതുപോലെ തന്നെ മഹാനായ അലക്സാണ്ടറുടെ കാലഘട്ടത്തിൽ ചരിത്രത്തെക്കുറിച്ചും ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാനഗരത്തെക്കുറിച്ചുമുള്ള ചരിത്രം, ഒട്ടോമിയൻ എംപയറിന്റെ കാലഘട്ടം മുതലുള്ളതൊക്കെ പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം. എല്ലാ സാഹചര്യത്തിലും ചരിത്രത്തിന്റെ വിവിധ മേഖലകളെ പരിശോധിച്ചാൽ ഒരു വൻ ശക്തി ചരിത്രത്തിലുണ്ട്. ഇന്ന് നമുക്ക് ഏറ്റവും പരിചിതം അമേരിക്ക എന്ന വൻ ശക്തി. January 26 ഭാരതത്തിന്റെ റിപ്പബ്ലിക് ഡേ. ഇന്ന് ഏറ്റവും ശ്രദ്ധേയം ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് ഭാരതത്തിന്റെ റിപ്പബ്ലിക് ഡേക്ക് കടന്നു വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു ചിന്തയുണ്ട്. മഹാനഗരം, യഥാർത്ഥത്തിൽ ലോകത്തെ നിയന്ത്രിക്കുന്നത് മഹാനഗരവും അതിനോട് ചേർന്നിട്ടുള്ള സാംസ്കാരിക വ്യവസായിക മേഖലകളുമാണ്. നിനുവേ നോയമ്പ് പഠിപ്പിക്കുന്നത് അനുതാപത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചുമാണ്. എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, ഒന്നാമത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത ഇതാണ്. മഹാനഗരങ്ങൾ, മഹാനഗരങ്ങൾ, അതിലധിഷ്ഠിതമായിരിക്കുന്ന വ്യവസായിക സാംസ്കാരിക നയങ്ങൾ പലപ്പോഴും മാനസാന്തരത്തിന് വിരുദ്ധമാണ്. യഥാർത്ഥത്തിൽ അനുതാപത്തിന്റെ വാതിലുകൾ കൊട്ടിയടയപ്പെടുന്നത് മഹാനഗരത്തിന്റെ വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ്. ഇന്ന് പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളെക്കുറിച്ചും അതുപോലെ അതിൻ്റെതായ ചിന്തകളെക്കുറിച്ചുമൊക്കെ വാർത്താമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം സാംസ്കാരിക പശ്ചാത്തലമാണ്. സാംസ്കാരിക പശ്ചാത്തലത്തിൽ മനുഷ്യൻ വെറും ഈയാമ്പാറ്റകളാണ്. നിങ്ങൾക്കറിയാം, ടി വി തുറക്കുമ്പോൾ ഓരോ പ്രത്യേക പരിപാടികൾ വിവിധ മാധ്യമങ്ങളിലൂടെ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ കുടുംബ പശ്ചാത്തലം, വ്യക്തി ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം മാറി മറിയുകയാണ്. പണ്ട് ചുംബനം എന്നതിനെ ലഭിച്ചിരുന്ന അർത്ഥവും ഇന്ന് ചുംബനത്തിന് ലഭിക്കുന്ന അർത്ഥതലവും വളരെ വ്യത്യസ്തമാണ്. ഒരു സമരമാർഗമായി അടിസ്ഥാന സ്വാതന്ത്ര്യത്തിന്റെ വിളംബര ശബ്ദ
ശബ്ദമായി സൗകര്യമായി ചുംബനം മാറുന്നു. ചുംബിക്കുന്നത് നല്ലതാണ്. എന്നാൽ ചിത്രശലഭങ്ങളെ പോലെ എല്ലാ പൂവിലും പോയി ചുംബിക്കുവാൻ സാധിക്കുമോ? സ്നേഹത്തിൻ്റെയും വളരെ ശക്തമായ വ്യക്തിബന്ധത്തിൻ്റെയും മനോഹരമായ പ്രകടനമാണ് ചുംബനം. എന്നാൽ അർത്ഥതലങ്ങൾ മാറിപ്പോകുന്നു. എന്താണോ കാരണം? ശക്തമായ സാംസ്കാരിക അധപതനം. സാംസ്കാരിക അധപതനത്തിൻ്റെ ശക്തമായ പ്രതീകമാണ് മഹാനഗരം. വ്യത്യസ്ത പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്ത കുടുംബജീവിത സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ നിന്നും നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, നിനവ അഭിമുഖീകരിച്ച വലിയ പ്രശ്നം സാംസ്കാരിക പ്രശ്നമാണ്. 9 നഗരങ്ങളിൽ 9 വഴികൾ ഈ മഹാനഗരത്തിലേക്ക് കൂടിയപ്പോൾ 9 തരത്തിലുള്ള ചരിത്ര പശ്ചാത്തലങ്ങൾ ഈ മഹാനഗരത്തിൽ വളർന്നു വന്നു. പരിണിതഫലമായി എന്താണ് സത്യം, എന്താണ് മൂല്യം, അത് നിനുവ നഗരവാസികളെ സംബന്ധിച്ച് അവർ കന്നി നിന്നുപോയി. ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ്. All ways lead to this big city. വലിയ പട്ടണത്തിലേക്ക് എല്ലാ വഴികളും എത്തിച്ചേരും. പാശ്ചാത്യവും പൗരസ്ത്യവും തെക്കും വടക്കും എല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് കഴിയുമ്പം എന്താണ് സത്യം എന്നതറിയത്തില്ല. പണ്ട് കേരളത്തിൽ മലയാളം അറിയാമെങ്കിൽ ജീവിക്കാമായിരുന്നു. അത് കഴിഞ്ഞ് വ്യത്യസ്ത സാംസ്കാരിക പിന്തുടർച്ചകൾ വന്നപ്പോൾ അറിവുള്ളവന്റെ ഭാഷ മലയാളം എന്ന ചിന്ത മാറിയിട്ട് ഇംഗ്ലീഷായി. എന്നാൽ ഇന്ന് മലയാളവും ഇംഗ്ലീഷും ഒക്കെ അറിയാമെങ്കിലും ജീവിക്കാൻ മേല. കാരണം ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിലും ഹിന്ദി കൂടെ ആവശ്യമാണ്. കാരണം തൊഴിലാളി വർഗം ഭൂരിപക്ഷവും ഹിന്ദിക്കാരായി. നമ്മൾ അറിയാതെ ഒരു കെമിസ്ട്രി ഇവിടെ സംഭവിക്കും. എന്താണെന്നറിയാവോ? നമ്മൾ ആരും അറിയുന്നില്ല. അറിയാതെ തന്നെ പുതിയ തരം സംസ്കാരങ്ങൾ ഉടലെടുക്കും. ഈ പുതുതരം സംസ്കാരത്തിനിടയിൽ എന്താണ് ശരി, എന്താണ് തെറ്റ് നമുക്കറിയാൻ മേലാതെയാകും. അതാണ് സാംസ്കാരിക അധപതനത്തിന്റെ തീവ്രത. നിനുവയെന്ന മഹാനഗരം എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്നു. പല വീട്ടിലെയും പ്രശ്നം ഇതാണ്. ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡോർമെറ്റുകളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പാർക്കുന്നവർ, ചിലർക്ക് ചിലത് ഒട്ടും തെറ്റല്ല, മറ്റു ചിലർക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും മേല. എങ്ങനെ ജീവിക്കും സഹോദരങ്ങളെ, എങ്ങനെ ജീവിക്കും? ഒരു പെൺകുട്ടിയോട് ഒരു ആൺകുട്ടി വർത്തമാനം പറഞ്ഞാൽ പണ്ട് ചെവിക്ക് പിടിക്കുമായിരുന്നു. ഇന്ന് TVയിൽ കാണുന്നത് എന്ത് ഭയങ്കരം. അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലോ ക്യാമ്പസുകളിലോ പോയാൽ കാണുന്ന ശക്തമായ ചില ഇടപെടലുകൾ, ഇതിനിടയിൽ ഏതാണ് ശരി? പിള്ളേർ പറയുന്ന ഒരു വാക്ക് ഞാൻ പറയട്ടെ, പിയർ പ്രഷർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് താമസിക്കുന്നവർ, അവരിൽ കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായ മൂല്യങ്ങളും സമ്മർദ്ദങ്ങളും. ഇതിനിടയിൽ മഹാനഗരത്തിൽ ഞാനും നിങ്ങളും സമ്മർദ്ദത്തിൽ അകപ്പെട്ട് ജീവിക്കുകയാണ്. ഭൂരിപക്ഷം പേർക്കും ടെൻഷനാണ് പ്രശ്നം, മറ്റു ചിലർക്ക് മാനസിക പിരിമുറുക്കമാണ് പ്രശ്നം. സമ്പത്തുള്ള ആളുകൾ അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് വളരെ സുഖസൗകര്യമായ യാത്രകൾ നടത്തി ക്രൂസ് ഷിപ്പുകളിലും അതുപോലെ തന്നെ മുന്തിയ ഹോട്ടലുകളിലും ഒക്കെ പോയി ജീവിതം ആനന്ദിക്കുകയാണ്. അപ്പോഴാണ് ആകപ്പാടെ ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന കാർഷിക വരുമാനങ്ങൾ 40-45 വർഷമായി സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി സ്വന്തം ഭാര്യയുടെ സ്നേഹവാത്സല്യങ്ങളിൽ ആ ഒരു മൂല്യത്തിൽ നമ്മൾ ജീവിക്കുന്നു. അപ്പോഴാണ് നമ്മൾ കേൾക്കുന്ന കഥകൾ, നമ്മൾ കേൾക്കുന്ന ജീവിതാനുഭവങ്ങൾ, അതിൻ്റെ നടുവിൽ നമ്മൾ ഓർക്കുകയാണ് ഈ 40 വർഷം ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കുകയായിരുന്നു. മഹാനഗരം, വലിയ പ്രലോഭനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. മഹാനഗരം പുതിയ പുതിയ സാധ്യതകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് കൊണ്ടുവരും. മഹാനഗരം വലിയ പ്രലോഭനത്തിന്റെ കണ്ണിയാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ അപ്പച്ചനെയും അമ്മയും ഒക്കെ നോക്കി ചില സ്ത്രീകളുണ്ട്,
പത്ത് പതിനാല് വർഷമായി ബെഡ് റിഡനായി കിടക്കുന്ന കട്ടിലെ കിടക്കുന്ന അമ്മാവി അമ്മയെ ശുശ്രൂഷിക്കുകയാണ്. മറ്റു ചിലർ ജീവിതത്തിന്റെ ദുരിതങ്ങൾ എത്ര ഭയങ്കരമായി ഏറ്റുവാങ്ങുന്നു, ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എന്നാൽ പുതിയ പുതിയ മാർഗങ്ങളും പുതിയ പുതിയ ജോലി സാധ്യതകളും അങ്ങനെയുള്ള മനുഷ്യരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണ് നീ ഇങ്ങനെ അമ്മായിയമ്മയെ നോക്കുന്നേ, രോഗിയായി കിടക്കുന്ന അപ്പച്ചനെ എന്തിനു നോക്കണം, പുതിയ പുതിയ സിസ്റ്റങ്ങൾ ഒത്തിരി ഉണ്ട്, പാലിയേറ്റീവ് കെയർ സെന്റേഴ്സ് ഉണ്ട്, ജീഡിയാട്രിക് സെന്റേഴ്സ് ഉണ്ട്, നിന്റെ ഭർത്താവിന് ഇഷ്ടം പോലെ പണമില്ലേ, ആ പൈസ കൊടുത്ത് അവരെ ശുശ്രൂഷിച്ചാൽ മതിയില്ലേ, ഒരു ജീവിതം ഇങ്ങനെ ഒരു രോഗിയെ നോക്കി നശിപ്പിക്കണോ. മഹാനഗരം വലിയ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സഹോദരങ്ങളെ, മഹാനഗരമായ നിനുവ അത് വിവിധ സംസ്കാരങ്ങളുടെ സങ്കലന സ്ഥലമാണ്. വിവിധ സംസ്കാരങ്ങളുടെ സങ്കലന സ്ഥലത്ത് പ്രലോഭനങ്ങൾ ശക്തമാണ്, ജീവിതത്തിന്റെ പുതിയ വഴികളെ കുറിച്ചുള്ള ചിന്തകൾ ശക്തമാണ്. അവിടെ മൂല്യങ്ങൾക്ക് വിലയില്ലാതെയാകും. കുടുംബജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും നമ്മൾ അനുഭവിക്കുന്ന വലിയ പ്രലോഭനത്തിന്റെ ഒന്നാമത്തെ പ്രതീകം അത് മഹാനഗരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും ആർഭാട് ജീവിതത്തിൽ ഇന്നത്തെ ലോകം മുൻപോട്ട് പോകുമ്പോൾ എന്തിനാണ് എൻ്റെ ജീവിതം ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും ആത്മീയതയുടെ പേരിലും ഒക്കെ വിഷമിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കാം. അതിൻ്റെ സാധ്യതയുടെ ഒന്നാം വശം മഹാനഗരമാണ്. രണ്ടാമത് മറ്റൊരു ധ്യാന ചിന്ത, പ്രതീകാത്മകമായി മറ്റൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 14:25 യരോബിയാൻ രാജാവിന്റെ കാലഘട്ടത്തിൽ അമിത്യായുടെ മകനായ യോന ജീവിച്ചിരുന്നു എന്നൊരു സൂചനയുണ്ട്. യോനയുടെ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിനുവ നോയമ്പിലെ ശക്തമായ രണ്ടാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവാചകനായ യോനയാണ്. ഈ യോന വലിയൊരു വിഷയമാണ്. യോന എന്ന പദത്തിന്റെ തന്നെ അർത്ഥം നിങ്ങൾക്കറിയാം, പ്രാവെന്നാണ്. പക്ഷെ യോന നമ്മുടെ എല്ലാം പ്രതിനിധിയാണ്. ഞാനും നിങ്ങളും ശരിക്ക് വിശകലനം ചെയ്താൽ കപ്പലിന്റെ അടിത്തട്ടിലല്ല, നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഒരു യോന കിടപ്പുണ്ട്. ആരാണ് ഈ യോന എന്ന് ചിന്തിക്കുമ്പം യഥാർത്ഥത്തിൽ ധ്യാനത്തിന്റെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മഹാനഗരം പോലെ പേടിപ്പെടുത്തേണ്ട ഒരു സ്വഭാവവിശേഷം ഈ യോനയിലും ഉണ്ട്. മാറ്റത്തിന് വലിയ സാധ്യതയുമുണ്ട്. ഒന്നാമത് യോന വളരെ നീതിമാനായി. ഒറ്റ വാക്കിൽ യോനയുടെ വിശേഷണങ്ങളെല്ലാം സമന്വയിപ്പിക്കാം, സർവശക്തന്റെ പ്രവാചകനാണ്. പക്ഷെ യോനയെ കുറിച്ച് ഒന്നാമത് എന്റെ മനസ്സിൽ തോന്നുന്നത് യോന പ്രൊഫഷണലി നല്ലൊരു പ്രോഫറ്റാണ്. ഈസ് എ ഗുഡ് പ്രോഫറ്റ്. പക്ഷേ വിചിന്തനം ചെയ്താൽ ഭയങ്കര അപകടകാരിയാണ്. എന്താ കാരണമെന്നറിയാവോ? യോനായിക്ക് താൻ ശുശ്രൂഷ നിർവഹിക്കുവാൻ പോകുന്ന തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തോട് യാതൊരു സ്നേഹവും യോനായിക്കില്ല. പ്രവാചകനാണ്, പക്ഷെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തോട് ഉത്തരവാദിത്വവുമില്ല. അതുപോലെ തന്നെ താൻ ആരെ ശുശ്രൂഷിക്കുന്നുവോ ആ ജനതയോട് യാതൊരു സ്നേഹവും യോനായിക്കില്ല. അതാണ് യോനായുടെ ഒന്നാമത്തെ പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തിലൂടെ ദൈവം യോനായിക്കാണ് മാനസാന്തരം വരുത്തുന്നത്. യോനായിക്കാണ് മാനസാന്തരം വരുത്തുന്നത്. അതുകൊണ്ടാണ് യോന സർവശക്തന്റെ കൽപ്പന സ്വീകരിക്കുന്നു, എന്നാൽ അദ്ദേഹം നിനുവയിലേക്ക് യാത്ര ചെയ്യുന്നില്ല. ഒന്നാമത് തന്നെ യോന പിന്തിരിഞ്ഞു പോവുകയാണ്. നിങ്ങള് ഈ കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ള കഴിഞ്ഞ ഒരു 2 ശക്തമായി അല്പം വായനാ സ്വഭാവമുള്ളവരൊക്കെ കേട്ടിട്ടുള്ള ഒരു പദമാണ് ഖർ വാപ്പസി. എന്നാ പദം? ഖർ വാപ്പസി. ഈ സംഘപരിവാറ പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വന്നു, BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ
ഹൈന്ദവ പ്രസ്ഥാനങ്ങളിലെ ചില തീവ്ര സ്വഭാവമുള്ളവരൊക്കെ സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുകയാണ്. അതിൽ സംഘപരിവാർ മുൻപോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്, ഭാരതം പുണ്യഭൂമിയാണ്, ഹൈന്ദവ മതത്തിന്റെ നിലനിൽപ്പ് ഭാരതത്തിന്റെ രാഷ്ട്രീയ മതപരമായ പശ്ചാത്തലത്തിലാണ്. അവർ പറയുന്നു, ഭാരതത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒരിക്കൽ ഹിന്ദുക്കളായിരുന്നു, വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ ഹൈന്ദവ ധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരാണ്. അതുകൊണ്ട് ഇന്ന് പറയുന്നു, എല്ലാവരും ഹൈന്ദവ ധർമ്മത്തിലേക്ക് തിരികെ വരണം. ആ ഒരർത്ഥതലത്തിലാണ് സംഘപരിവാർ മുൻപോട്ട് വച്ചിരിക്കുന്ന ഒരാശയം, ഭവനത്തിലേക്ക് മടങ്ങി വരിക, ഖർ വാപ്പസി. ഞാനിതിന്റെ രാഷ്ട്രീയ മതപരമായി ഒരു കാര്യവും വിശദീകരിക്കുന്നില്ല, കുറെയൊക്കെ ശരിയായിരിക്കാം. ഏതായാലും മലങ്കരസഭ ഖർ വാപ്പസിയിലൊന്നും പേടിക്കണ്ടെന്ന എന്റെ അഭിപ്രായം. അതിന്റെ പ്രധാന കാരണം എന്നാണെന്നറിയാവോ? ബഹുഭൂരിപക്ഷം ഭാരതത്തിലെ മതപരിവർത്തനത്തിനും പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു. പണവും രാഷ്ട്രീയവും സ്വാധീനവും ഒക്കെ കാണിച്ച് അനേകം ആളുകളെ, പ്രത്യേകിച്ച് താഴേക്കിടയിൽ, സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആളുകളെ മതപരിവർത്തനം നടത്തുവാൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം പരിശ്രമിച്ചു എന്നുള്ളത് ചരിത്രം പഠിപ്പിക്കുന്ന ദുഃഖസത്യം തന്നെയാണ്. എന്നാൽ മലങ്കര സഭയ്ക്ക് വലിയൊരു ആശ്വാസം ഉള്ളത്, ഇവിടുത്തെ സനാതന ധർമ്മം സംഘടിതമാകുന്നതിന് മുൻപേ ഭാരതത്തിൽ നിലനിന്ന ദേശീയ ക്രൈസ്തവ പ്രസ്ഥാനമാണ് മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലിക പൈതൃകമുള്ള ഭാരതത്തിലെ മലങ്കര സഭ. അതുപോലെ തന്നെ ഭാരതത്തിലെ മലങ്കര സഭ ഈ വക സ്വാധീനങ്ങളെ അതിജീവിച്ച് ഇന്ന് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് കൊഴുക്കട്ടയ്ക്കകത്ത് സ്വർണം വെച്ചോ, ഭക്ഷണപാനീയങ്ങൾ കാണിച്ചോ, മൈദപ്പൊടി കാണിച്ചോ, സത്യത്തിൽ ഒരു പുനഃമതപരിവർത്തനത്തിന് മലങ്കര സഭയിൽ സാധ്യതയില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്നാൽ ഈ ഖർ വാപ്പസിക്ക്, ഭവനത്തിലേക്കുള്ള തിരിച്ചുവരവിന് ഒരു വലിയ ആധ്യാത്മിക അർത്ഥമുണ്ട്, വലിയ ആധ്യാത്മിക അർത്ഥമുണ്ട്. യഥാർത്ഥത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത് ഭവനത്തിലേക്കുള്ള മടങ്ങിവരവാണ്. ഭവനത്തിലേക്കുള്ള മടങ്ങിവരവ്, അതാണ് യഥാർത്ഥത്തിൽ അനുതാപത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. മാനസാന്തര അനുഭവത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. തർശീശ് കപ്പൽ കണ്ട് കൂലി കൊടുത്ത് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് യാത്ര ചെയ്യുന്നു. പ്രവാചകനായ യോനായും ചെയ്തത് ഇത് തന്നെയാണ്. വിളിച്ചിരിക്കുന്നത് നിനുവയിലേക്ക് പോകുവാൻ, എന്നാൽ യാത്ര ചെയ്യുന്നത് തർശീശിലേക്ക് യാത്ര ചെയ്യുന്നു. തർശീശ് കപ്പലിൽ ഞാനും നിങ്ങളും ആയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഒന്ന് വിലയിരുത്തേണ്ട വിഷയം. നമ്മൾ സ്വയമേവ നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട സന്ദർഭം ഇതാണ്. വിളിച്ചിരിക്കുന്നത് നിനുവയിലേക്ക് പോകുവാൻ, കയറിയിരിക്കുന്നത് തർശീശിലേക്ക് പോകുന്ന കപ്പലിൽ. കൂലി കൊടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് ദൈവസന്നിധിയിൽ നകന്നു പോകുന്നു. ഞാൻ ഒരു ആശയം മാത്രം എല്ലാവരുടെയും അവനവൻ ചിന്തിക്കുന്നതിന് വേണ്ടി ഒരാശയം മാത്രം യോനായുടെ സ്വഭാവത്തിന്റെ ഈ പ്രഥമ കാര്യത്തിൽ വർണ്ണിക്കട്ടെ. ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പോസ്റ്റസി ഫ്രം ദി പ്രോക്സിമിറ്റി ഓഫ് ഗോഡ് ഓൾമൈറ്റി, സർവശക്തനിൽ നിന്ന് അകന്നകന്നു പോകുന്നു. ഇതിന് പറയുന്ന ഒരു വാക്കാണ് ദൂരവേ യാത്ര ചെയ്യുക. എൻ്റെ കൂടെ ആ വാക്കൊന്ന് പറഞ്ഞു എന്നാ ഇപ്പൊ ഞാൻ പറഞ്ഞേ, ദൂരവേ യാത്ര ചെയ്യുക. നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത് ദൂരവേ യാത്ര ചെയ്യണമെങ്കിൽ വിസ ഒക്കെ എടുത്തിട്ട് കപ്പലെ കയറി വിമാനത്തിൽ കയറി യാത്ര ചെയ്യണം. യോന യാത്ര ചെയ്തത് കൂലി കൊടുത്ത് കപ്പലിൽ കയറി ദൂരവേ യാത്ര ചെയ്യുന്നു. വിളിച്ചിരിക്കുന്നത് നിനുവയിൽ പോകാൻ, വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ, എന്നാൽ കൂലി കൊടുത്ത് ദൂരവേ യാത്ര ചെയ്യുന്നു. ഇതാണ് മാനസാന്തര അനുഭവമില്ലാതെ മാറിപ്പോകുന്നതിന്റെ തെളിവ്. നമ്മളൊക്കെ ഇങ്ങനെ കൂലി കൊടുത്ത് ദൂരവേ യാത്ര ചെയ്യുന്നവരാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, വിശുദ്ധ മാമോദീസായിലൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
നിത്യജീവന്റെ അവകാശികളായി പുത്രസ്വീകാര്യം പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ് നമ്മൾ. ജീവിക്കേണ്ടത് ലഭിച്ച മാമൂദീസായിക്ക് അനുസരിച്ച് ജീവിക്കണം. പക്ഷേ കൂലി കൊടുത്ത തർശീശിലേക്കുള്ള കപ്പലിൽ കയറിയിരിക്കുകയാണ്, ദൂരവേ യാത്ര ചെയ്യുന്നു. എന്റെ മക്കളെ, ഹൃദയങ്ങളെ, അറിയാത്തവന്റെ മുൻപാകെ അല്ല, അറിയുന്നവന്റെ മുൻപാകെയാണ് നിങ്ങൾ നിൽക്കുന്നത്. വിശുദ്ധ മത്ബഹായുടെയും ത്രോണോസിന്റെയും ജയമുള്ള സ്ലീബായുടെയും സകല പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിലാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. വിവാഹ ശുശ്രൂഷയുടെ സമയത്ത്, വിവാഹ ശുശ്രൂഷയുടെ അവസാനമായിട്ട് പുരോഹിതൻ പുരുഷന്റെ വലത് കരി കയ്യിലേക്ക് സ്ത്രീയുടെ വലത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എത്ര മനോഹരമായ ഒരു ബന്ധത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്നാൽ കൂലി കൊടുത്ത് തർശീശിലേക്ക് പോകുന്ന കപ്പലെ കയറിയിരിക്കുകയാണ്. ദൂരവേ, ദൈവസന്നിധിയിൽ നിന്ന് ദൂരവേ മാറി യാത്ര ചെയ്യുകയാണ്. ഇന്ന് ഒരു മാനസാന്തരം ആവശ്യമുള്ളത് ഈ അവസ്ഥ തിരിച്ചറിയുക എന്നതാണ്. ദൂരവേ യാത്ര ചെയ്യുന്ന അവസ്ഥയൊന്ന് തിരിച്ചറിയണം. പക്ഷെ ഭൂരിപക്ഷം പേരും അറിയുന്നില്ല. നിങ്ങൾക്കറിയാം, കടലിൽ ക്ഷോഭമുണ്ടായി, കപ്പൽ അപകടത്തിൽപ്പെട്ടു, എന്നിട്ടും യോന തിരിച്ചറിയുന്നില്ല. ഓളങ്ങളുടെ മധ്യേ ഈ കപ്പൽ ടോസ് ചെയ്യപ്പെട്ടു, ഇതിങ്ങനെ അമ്മാനമാടുകയാണ്, എന്നിട്ടും ദൂരവേ യാത്ര ചെയ്യുന്നവൻ എവിടെ കിടക്കുകയാണ്? എവിടെ കിടക്കുകയാണ്? കപ്പലിന്റെ അടിത്തട്ടി കിടന്നുറങ്ങുകയാണ്. നമ്മുടെ ആരുടെയും കണ്ണു തുറക്കുന്നില്ല എന്നതൊരു സത്യമാണ്. നമ്മുടെ ആരുടെയും, എന്നെ ഇപ്പൊ അച്ഛൻ പറഞ്ഞേ, കണ്ണു തുറക്കുന്നില്ല. നമ്മള് ദൂരവേ യാത്ര ചെയ്യുന്നു, പോകേണ്ടത് നിനവയിലേക്കാണെന്നറിയാം, എന്നാലും കൂലി കൊടുത്ത് തർശീശിലേക്ക് പോവുകയാണ്. പക്ഷെ എന്തെല്ലാം നടന്നാലും കണ്ണു തുറക്കത്തില്ല. കണ്ണു തുറക്കാതെ കപ്പലിന്റെ അടിത്തട്ടി കിടന്ന് കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ ദേവാദീശ നാഥ, തിരുമുൻപിൽ ഞങ്ങൾ അടച്ചോരി പരിമള ധൂപത്താൽ പാപം. ശ്ലീബായാൽ രക്ഷിച്ചവനാ ജീവസുതാ കരുണാ ദിവസേ. വൈറ്റിലയിൽ നിന്ന് ചേർത്തലയ്ക്കുള്ള വഴി നാഷണൽ ഹൈവേ ആണ്. നിങ്ങൾ ചിലർക്കൊക്കെ അറിയാം. ഞാന് എനിക്ക് വളരെ ബന്ധപ്പെട്ട ഒരാളുടെ കൂടെ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. വണ്ടി ഓടിക്കുന്നത് ബികോം മൂന്നാം വർഷം പഠിക്കുന്ന നല്ല മിടുക്കൻ ഒരാൺകുട്ടി. അവന് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, നല്ല എക്സ്പേർട്ടാണ്, ഭംഗിയായിട്ട് വണ്ടി ഓടിക്കുന്നു, 70-75 കിലോമീറ്റർ സ്പീഡ്. പെട്ടെന്ന് പുറകിൽ നിന്ന് ചീറിപ്പാഞ്ഞ് ഒരു പൾസർ ബൈക്ക് അത് സിക്സാഗ് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ വന്നു. അപ്പം ഞാനിരിക്കുന്ന വണ്ടി ഓടിക്കുന്നവും പറയുന്നു, ആ ഞാൻ 75 ഉള്ളൂ, ഇവൻ എന്നെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ എന്നാ സ്പീഡാ. അവൻ അവിടെ വന്നു നിന്ന് നന്നായിട്ട് ബൈക്കൊന്ന് റേസ് ചെയ്തു, സാവധാനം സ്ലോവിൽ നിന്നു. പെട്ടെന്ന് ഈ കാർ വീണ്ടും അവനെ ഓവർടേക്ക് ചെയ്തു. അവനൊരു രസമാണ്, ബൈക്കുകാരൻ നല്ല സ്പീഡിൽ ഭംഗിയായിട്ട് 90-110 കിലോമീറ്റർ സ്പീഡിൽ വീണ്ടും ഓവർടേക്ക് ചെയ്തു. ഒരു കൊച്ചു പയ്യൻ ഇങ്ങനെ ഓവർടേക്ക് ചെയ്തും രസിച്ചും വണ്ടി മുമ്പോട്ട് പോവുകയാണ്.
ചേർത്തല ചെല്ലുന്നതിന് മുൻപ് ഒരു സിഗ്നലിന്റെ വാതുക്കൽ, കുറെ കഴിഞ്ഞപ്പോ ഈ ബൈക്കുകാരനെ കണ്ടില്ല, അവൻ അത്ര സ്പീഡിൽ മുമ്പോട്ട് പോയി. ചേർത്തല ചെല്ലുന്നതിന് മുമ്പ് ഒരു സിഗ്നലിന്റെ മുമ്പിൽ ഒരാൾക്കൂട്ടം, ആ നമുക്കൊന്ന് നോക്കാം. വണ്ടി ഒരു സൈഡിൽ മാറ്റി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ ഇടത്തേക്കാൽ മുട്ടിന്റെ മുകളിൽ വെച്ച് അറ്റുപോയിരിക്കുന്നു. ഇടത്തേക്കാല് മുട്ടിന്റെ മുകളിൽ വെച്ച് അറ്റുപോയിരിക്കുകയാണ്, ഒന്നുമില്ല. മഹാനഗരം, നിനുവ എന്ന മഹാനഗരം, വലിയ വലിയ സാധ്യതകളും അതിഭയങ്കരമായ പ്രലോഭനങ്ങളും സൃഷ്ടിക്കുകയാണ്. ഓരോ ദിവസവും അപകടത്തിൽ മരിക്കുന്ന ചില വാർത്തകളൊക്കെ വന്നു കഴിയുമ്പം സഹോദരങ്ങളെ കൂലി കൊടുത്ത് തർശീശിലേക്ക് പോയിട്ട് കടലിൽ ഇത്രയും വലിയ ക്ഷോഭം ഉണ്ടായിട്ടും യോനയുടെ കണ്ണ് തുറക്കുന്നില്ല. നമ്മിൽ ഭൂരിപക്ഷം പേരും ഇങ്ങനെയാണ്. ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും നമ്മുടെ കണ്ണ് ആണ്ട് മിണ്ടാതിരിക്കുന്നു, നമ്മുടെ കണ്ണ് തുറക്കുന്നില്ല. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയും, യാതൊരുവിധ സുരക്ഷാ ക്രമീകരണവും ഇല്ലാത്ത ഒരു സാധനം ഈ ബൈക്ക്, ഒരു 50-55 കിലോമീറ്റർ സ്പീഡിൽ ഇതിലൊന്ന് പൊക്കി, അതി കൂടാതെ ഒന്ന് പൊക്കി. ഓരോ ദിവസവും കേൾക്കുന്ന സംഭവങ്ങളിലൂടെ, ഓരോ ദിവസവും അനുഭവിക്കുന്ന ജീവിത വിഷയങ്ങളിലൂടെ ഒന്ന് കണ്ണു തുറന്നീ. എത്ര അമ്മമാര്, എത്ര സഹോദരങ്ങൾ കണ്ണു തോരാതെ ഒരു നിമിഷം പോലും കണ്ണുനീരൊന്നും മാറ്റാതെ വേദന കൊണ്ട് പൊളയുകയാണ്. കാര്യം മഹാനഗരത്തിൽ പ്രലോഭനങ്ങളുടെ നടുവിൽ എന്താണ് മൂല്യമെന്ന് നമുക്കറിയുന്നില്ല. ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിച്ച മാമുദീസായിൽ നിന്ന് പ്രായമുള്ള മനുഷ്യരെ എൻ്റെ കുഞ്ഞെ എന്ന് വിളിച്ചു പറഞ്ഞു തന്ന നല്ല നല്ല വാക്കിൽ നിന്ന് നീ ദൂരവേ കൂലി കൊടുത്ത് യാത്ര ചെയ്യുകയാണ്. കടലിളകി മറിഞ്ഞിട്ടും കപ്പല് അമ്മാനമാടിയിട്ടും കണ്ണു തുറക്കുന്നില്ല. ഭീകര ഉറക്കം. സഹോദരങ്ങളെ, ഐ ഓപ്പണിംഗ് ഈവൻസ്, കണ്ണു തുറക്കുന്ന സംഭവങ്ങൾ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു മനുഷ്യരെല്ലാം നിലവിളിക്കുകയാണ്, കപ്പല് ഉടനെ നശിക്കാവുന്ന സാധ്യതയാണ്. ഇത് ജീവിതത്തിന്റെ ചിത്രമാണ്. ദ ബെസ്റ്റ് പിക്ചറസ്ക് സീൻ ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സമയം. കണ്ണു തുറന്നാൽ രക്ഷപ്പെടും. ജീവിതാനുഭവങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടായാൽ രക്ഷപ്പെടും. മാനസാന്തരം അതാണ്. നിങ്ങൾക്കറിയാവോ മുടിയനായ പുത്രന്റെ കഥ പറയാതിരിക്കുന്നത് എങ്ങനെയാ? യഥാർത്ഥത്തിൽ ഈ കർവാപ്പസിയുടെ നല്ല ആത്മീകത മുടിയൻ പുത്രനല്ല, വെന്റ് ടു എ ഡിസ്റ്റന്റ് പ്ലേസ്, ഉള്ളതെല്ലാം വിറ്റുപിടിപ്പിച്ചു. പക്ഷേ അവന് ലഭിച്ച ഏറ്റവും നല്ല മാനസാന്തര സന്ദർഭം എന്നാന്നോ, പന്നിയുടെ കൂടെ അവൻ അധിവസിക്കുമ്പം ദാരിദ്ര്യത്തിന്റെ നടുവിൽ അവന്റെ കണ്ണു തുറന്നു. അവനൊരു ബോധ്യം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം കൂലിപ്പണിക്കാർ സുഭിക്ഷയോടെ ജീവിക്കുന്നു, ഞാനിവിടെ ഗതികേടിലായിരിക്കുന്നു. പലപ്പോഴും ഓർക്കണം, ഈ ആർഭാടത്തിന്റെയും എന്റർടൈൻമെന്റിന്റെയും, നിങ്ങൾക്കറിയാം അമേരിക്കയിലെയൊക്കെ വളരെ ശക്തമായൊരു പ്രലോഭനം, ആസ്വദിക്കുക. കാര്യം എന്റർടൈൻമെന്റ് ബിസിനസ്സും കൂടി വന്നപ്പം വാല്യൂസിന് പിന്നെ വിലയില്ല. ഇതിന്റെ നടുവിൽ നമ്മളാരും ചിന്തിക്കത്തില്ല. 20-24 വയസ്സ് വരെ മാതാപിതാക്കൾ വളർത്തി, നിലത്ത് വെക്കാതെ വളർത്തി, ഗായക സംഘത്തിലുണ്ട്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യും. പക്ഷേ
തിരുവല്ല ഇന്ന് ബാംഗ്ലൂർക്കുള്ള ട്രെയിനിന് കയറി. പെട്ടെന്നൊരാളെ പരിചയപ്പെട്ടതാണ്. ആ പരിചയം അങ്ങ് വളർന്നു. സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയ്ക്ക് പോയതാണ്. ഗുജറാത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ തിരുവല്ലായിക്കില്ല, ഇനി ഞാൻ തിരുവല്ലായിക്കില്ല. അമ്മ ചങ്ക് പൊട്ടിപ്പോയി. അമ്മ ചോദിച്ചെന്നാ അത്? എനിക്ക് അമ്മ പറയാൻ ഒക്കുന്നില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പം വിശദീകരിച്ചു, ട്രെയിൻ യാത്ര മധ്യേ കണ്ടതാ നാണമില്ലേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക്. എന്നെ കാര്യമെന്നറിയാവോ ഇന്നത്തെ വാർത്താമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമുള്ള ചെറിയ ചെറിയ ഒരിക്കലും അവസാനിക്കാത്ത സീരിയലുകളും കാഴ്ചപ്പാടുകളും, ഇതിലെല്ലാം മനുഷ്യനങ്ങ് ഭ്രമത്തരായി, മഹാനഗരത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വശമതരായി, കൂലി കൊടുത്ത് നിനവയ്ക്ക് പോകേണ്ടതിന് പകരം തർശീശ് കപ്പലിൽ കയറി അടിത്തട്ടിക്കിടന്നുറങ്ങുകയാണ്. സഹോദരങ്ങളെ, ജീവിതം എന്നത്തെക്കാളുപരി ശക്തമായ പ്രലോഭനത്തിൻ്റെ നടുവിലാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചുവരവ്, സ്വഭവനത്തിലേക്കൊരു മടങ്ങിവരവ് അതാവശ്യമാണ്. മാനസാന്തരം സമം എന്നെ റിപ്പന്റൻസ് ഈസ് ഈക്വൽ ടു ഖർ, വാപ്പസി, ഭവനത്തിലേക്കുള്ള മടങ്ങിവരവാണ്. യഥാർത്ഥത്തിൽ യോനായുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്. അദ്ദേഹം ദൂരവേ യാത്ര ചെയ്തു ദൈവത്തിൽ നിന്ന്. വിശദീകരിക്കുകയാണെങ്കിൽ അനവധി, ഏതെൻ്റെ പറുദീസയിൽ തന്നെ മനുഷ്യൻ നശിച്ചു പോയതിൻ്റെ കാരണം, ഈ ഹവ്വ ആദ്യം ആദാമിൻ്റെ കൂടെ നിന്നു, കുറെ കഴിഞ്ഞപ്പോൾ അങ്ങേരെ വേണ്ടെന്ന് വെച്ചു. മഹാനഗരത്തിൻ്റെ പ്രശ്നം ഇതാ, വേറെ എവിടെയേലും ഇതി നല്ലത് കാണുമെന്നുള്ള ചിന്ത സ്ത്രീക്ക് വന്നു കഴിഞ്ഞാൽ, പുരുഷന് വന്നു കഴിഞ്ഞാൽ തന്നെ മാറിപ്പോകും. പുരുഷനിൽ നിന്ന് മാറി ദൈവത്തിൽ നിന്ന് മാറി. അങ്ങനെയാണ് ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി നിന്ന് പിശാചു പറഞ്ഞു, കാണാൻ നല്ലത്, തിന്മാൻ രുചികരം. അകലെ പോയാൽ ഈ പ്രലോഭനം വളരെ ശക്തമാണ്. അതേസമയം ദൈവത്തിന്റെ കൂടെ നിന്നാലേ ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ ഒക്കത്തുള്ളൂ. പ്രലോഭനം ഇതാണ്, കാണാൻ നല്ലത്, തിന്മാൻ രുചികരം. ഇതിനി അവനവന്റെ ജീവിതത്തോട് ചേർത്ത് വായിച്ചാൽ മതി. കാണാൻ ഇതിലും നല്ലത്, തിന്മാൻ ഇതിലും രുചികരം. തിന്നോ കണ്ടോ? മഹാനഗരം പ്രശ്നമാണ്. മഹാനഗരത്തിൽ വിളിക്കപ്പെട്ടത് നിനവയിലേക്കാണെങ്കിൽ കൂലി കൊടുത്ത് തർശീശിലേക്ക് പോകും. കടലും കപ്പലും ഇളകിയാലും കണ്ണു തുറക്കത്തുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വേദപുസ്തകം മുഴുവൻ ദൈവസന്നിധിയിൽ നിന്ന് അകലെ പോകുന്ന മനുഷ്യനെ കുറിച്ചാണ്. എന്നാൽ വേദപുസ്തകത്തിൽ പ്രതിധ്വനിക്കുന്ന ആശയം, ഈ നോയമ്പ് എന്നതിൻ്റെ നോയമ്പാണെന്ന് ചോദിച്ചാൽ, ഇത് മാനസാന്തരത്തിൻ്റെ അനുഭവം വിളിച്ചു പറയുന്ന നോയമ്പാണ്. മാനസാന്തരത്തിൻ്റെ അനുഭവം വിളിച്ചു പറയുന്ന വലിയ ദിനങ്ങളാണ്, അനുതാപത്തിൻ്റെ പെരുന്നാളാണ് മൂന്ന് നോയമ്പ്. നമുക്ക് യോനായുടെ സ്വഭാവത്തിൻ്റെ രണ്ടാം വശത്തിലേക്ക് വരാം. രാജ്യത്തിൻ വാതിൽ ചെറിയ ദുമാർഗം, അത്യുത്സാഹമവശ്യം താൻ അലസദലേശം, അശുഭവഴിക്കുവശം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന യോന. മടങ്ങി വരവിൻ്റെ വഴി വളരെ ദുർഘടമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലറിയാം, ഓടിപ്പോകാൻ എളുപ്പമാണ്, ബാക്കിയൊന്ന് പറഞ്ഞു, ഓടിപ്പോകാൻ എളുപ്പമാണ്. കൂലി കൊടുത്താൽ ആരും കപ്പലേ കയറ്റും.
ഒട്ടും സംശയിക്കണ്ട. കാശുണ്ടെങ്കിൽ ദൂരവേ യാത്ര ചെയ്യുന്നത് എന്ത് രസം വന്നു, എന്ത് എളുപ്പമാകും. പക്ഷെ മടങ്ങി വരവ് വളരെ ദുർഘടം. എല്ലാവരോടും ചെന്ന് ചോദിച്ചു, എന്നാ കണ്ണു തുറക്കാതെ കിടക്കുന്നേ? അപ്പൊ പറയുന്ന മറുപടിയൊക്കെ പ്രവാചകന്മാരും പ്രസംഗകരും ഒക്കെ ആവർത്തിക്കുന്ന വാക്കുകളാണ്. ഓ, ഞാന് ഒരെബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവ, അദ്ദേഹത്തെ ഞാൻ ഭജിച്ചു വരുന്നു. തത്വങ്ങൾക്കൊന്നും ഒരു കുറവും ഇല്ല, വിശ്വാസവും വളരെ നല്ലതാണ്. ഒന്നോർത്തു നോക്കിക്കേ, സ്വീകരിച്ച മാമൂദീസായിക്കോ അനുഭവിച്ച വിശുദ്ധ കുർബാനയുടെ ഒന്നുമല്ല പ്രശ്നം. കപ്പലിലുള്ള മറ്റ് യാത്രക്കാരെല്ലാം കൂടെ ചെന്ന് ചോദിച്ചു, നീ എന്നെ കണ്ണു തുറക്കാതെ ഇങ്ങനെ കിടക്കുന്ന, നീ ആരാ, എവിടുന്ന് വരുന്നവന്? എന്നാ നല്ല മറുപടിയാ. ഞാൻ ഒന്നാം തരം ഓർത്തഡോക്സുകാരൻ, ഞങ്ങളുടെ സഭയിലെ പ്രഖ്യാപിത പരിശുദ്ധനാണ് വരുവല തിരുമേനി. ആകാശവും ഭൂമിയും കടലും ഉണ്ടാക്കിയ ദൈവത്തെ ഞാൻ വർഷാന്തരങ്ങളായി ആരാധിച്ചു പോരുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും കണ്ണു തുറക്കുകയല്ല സഹോദരങ്ങളെ, ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഓർക്കണം, പരിശുദ്ധ ദൈവമാതാവും പരിമല തിരുമേനിയും സകല പരിശുദ്ധന്മാരും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ തമ്പുരാൻ നമ്മെ സൃഷ്ടിച്ചത് സ്വതന്ത്രമായ ഇച്ഛയോടുകൂടെയാണ്. തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. നമ്മുടെ ഇച്ഛാശക്തിക്ക് നന്മയിലേക്കൊരു തിരിവില്ലെങ്കിൽ ഒരു പരിശുദ്ധനും നമ്മളെ രക്ഷിക്കാനൊക്കത്തില്ല, ആർക്കും നമ്മെ വീണ്ടെടുക്കാനൊക്കത്തില്ല. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മൾ. നന്മയിലേക്ക് സ്വയമേവ ഒരു മാറ്റം ഉണ്ടാകണം. മടങ്ങി വരവലിന്റെ അടിസ്ഥാനം അതാ. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ മഹാനഗരത്തിൽ സുഖസൗകര്യങ്ങളുടെ പിന്നാലെ ദൈവസന്നിധിയിൽ നിന്നും ദൂരവേ തിരിഞ്ഞു പോകുവാൻ സാധ്യതകൾ അനവധി. എന്നാൽ മടങ്ങി വരവ് അത് വളരെ ദുർഘടമാണ്. പക്ഷെ യോന മടങ്ങി വരവിന്റെ ആദ്യം അദ്ദേഹം നിർവഹിച്ചത് നമുക്കും അനുകരണീയമാണ്. ഒരു സ്വാവ ബോധം എന്ന് പറഞ്ഞ അർത്ഥം തന്നെ അവനവനെ കുറിച്ചൊരു തിരിച്ചു അറിവ്. ഞാനൊരു എബ്രായൻ, കരയും കടലും നിർമ്മിച്ച ദൈവത്തെ ഞാൻ ഭജിച്ചു വരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, ആരാണ് ഞാനും നിങ്ങളും? നീ ആരാണെന്ന ചോദ്യം, ഞാൻ ആരാണെന്ന ചോദ്യം, അതെപ്പോഴും ഒന്ന് പ്രതിധ്വനിക്കുന്നത് നല്ലതാണ്. സഹോദരങ്ങളെ, ഞാൻ ഒന്ന് രണ്ട് വിശദീകരണം പറയട്ടെ. നന്നേ ചെറുപ്പത്തിൽ മാമൂദീസ സ്വീകരിച്ചവരാണ് നമ്മൾ. ശ്രേഷ്ഠമായൊരു അപ്പോസ്തോലിക പൈതൃകത്തിന്റെ ഈ കാലഘട്ടത്തിലെ കണ്ണിയാണ് നമ്മൾ. നമ്മുടെ ആത്മീയ പൈതൃകത്തെ കുറിച്ച്, വിശ്വാസ ജീവിതത്തെ കുറിച്ചൊക്കെ ഒരു നല്ല ചിന്ത മനസ്സിൽ വരുന്നത് മടങ്ങി വരവിന്റെ ആദ്യപടിയാണ്. ഈ ചിന്ത നമ്മുടെ എല്ലാം മനസ്സിൽ വരണം. മഹാനഗരത്തിൽ കൂലി കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ഓർത്തോണം, ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവിന്റെ കുടീരമാണ് ഈ ശരീരം. ഈ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണെന്നുള്ള ബോധ്യം തർശീസ് കപ്പലിന്റെ അടിത്തട്ടിൽ കിടക്കുമ്പോഴെങ്കിലും ഒന്നുണ്ടാകണം. മടങ്ങി വരാൻ ഒരു വഴി വേണമല്ലോ. ആഴക്കടലിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ ഇനി എന്നെ മാർഗം? അപ്പോഴാണ് യോന പറഞ്ഞത്, ഒരു കാര്യം ചെയ്തു, എല്ലാം നേരെയാകും, എന്നെ എടുക്കണം. എന്നെ എടുത്ത് പറയുന്നേ, എന്നെ എടുത്ത്. തുടക്കം വെള്ളത്തിലൂടെ ആയതുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗവും എതിലെയാണ്? മനസ്സിലായില്ല. തുടക്കം വെള്ളത്തിലൂടെ ആയതുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗവും എതിലേ ഉള്ളൂ? വെള്ളത്തിലൂടെ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നാ തോന്നുന്നത്. തിരിച്ചു വരവിന്റെ ശരിയായ സാധ്യത ഒന്നോർത്ത് നോക്കിക്കേ. പിന്തിരിഞ്ഞു പോകാൻ എന്തെളുപ്പാ, കൂലി കൊടുത്തപ്പോ തർശീശു കപ്പലിൽ കയറി. പക്ഷെ മടങ്ങി വരാൻ വേണ്ടി വെള്ളത്തിൽ പോയി,
മത്സ്യത്തിന്റെ വയറ്റിൽ പോയി. പിന്നെ ആ മത്സ്യം കൊണ്ട് എവിടെ എവിടെ ഛർദിച്ചിട്ടു? കരയ്ക്ക് ഛർദിച്ചിട്ടു. ഭയങ്കര വിഷമാണ്. നിങ്ങൾക്കറിയാവോ, കല്ലറയുടെ വാതുക്കൽ ചെന്ന് അവനെ എവിടെ വെച്ചു എന്ന് ചോദിക്കാൻ എളുപ്പമായിരുന്നു. അവനെ എവിടെ വെച്ചു? കരഞ്ഞുകൊണ്ട് മഗ്ദലനക്കാരത്തി മറിയയും 12 അപ്പോസ്തോലന്മാർ ഓടി, അല്ലേ, വളരെ വേഗത്തിൽ ഓടി കല്ലറയുടെ വാതുക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽ ഒരു അനുഭവം ആകണമെങ്കിൽ എതിലെ യാത്ര ചെയ്യണമെന്നറിയാവോ? ഗോകുൽത്തായിലൂടെ യാത്ര ചെയ്യണം. നിനവായിലെ മറിസഖാക്ക് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. The way to open tomb is via Gogulta. തുറക്കപ്പെട്ട കല്ലറയിലേക്കുള്ള വഴി എതിലെയാണ്? ഗോകുൽത്തായിലൂടെയാണ്. സഹോദരങ്ങളെ, മടങ്ങി വരവ്, മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്കുള്ള തിരിച്ചു വരവ്, അതിൽ പരിത്യാഗവും കഷ്ടതയും വേദനയും ദൈവസന്നിധിയിൽ പരിപൂർണ സമർപ്പണവും എല്ലാം ആവശ്യമാണ്. ഞാനൊരു എബ്രായൻ, കരയും കടലും നിർമ്മിച്ച സർവശക്തനെ ഞാൻ ഭജിക്കുന്നു, എന്നെ എടുത്ത് വെള്ളത്തിയിട്ടോളാൻ പറഞ്ഞു. വിശുദ്ധ മാമോദീസായിലൂടെ ദൈവമക്കളായ നമുക്ക് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് തിരിച്ചു വരണമെങ്കിൽ പിന്നെ വെള്ളത്തിലൂടെ വരാൻ ഒക്കത്തുള്ളൂ. ഈ അനുതാപത്തെ കുറിച്ച് പിതാക്കന്മാർ പറയുന്ന ഒരു വാക്ക് എന്നറിയാവോ? ബാപ്റ്റിസം ഇൻ വാട്ടേഴ്സ്. അതാണ് നമ്മുടെ രക്ഷയുടെ ഉദ്ഘാടനം നടന്നത്, ആരംഭം നടന്നത്. പക്ഷെ ഓരോ തിരിച്ചു വരവിനും മറ്റൊരു മാമോദീസ ആവശ്യമാണ്. ആ മാമോദീസ ഏതിൽ നടത്തണമെന്നറിയാവോ? ബാപ്റ്റിസം ഇൻ ടിയേഴ്സ് എന്ന് പറഞ്ഞേ. ബാപ്റ്റിസം ഇൻ ടിയേഴ്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? കണ്ണുനീരിൽ കൂടിയുള്ള മാമോദീസ. ഈ കടലിലെ വെള്ളത്തിനും ശുദ്ധജലത്തിനും കാര്യമായൊരു വ്യത്യാസമുണ്ട്. കടലിലെ വെള്ളത്തിന് എന്നാ രസമാവുള്ള? ഉപ്പുരസം. നമുക്കറിയാവേ, ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം അത് ശുദ്ധജല, പക്ഷെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കണ്ണുനീര്, വയർപ്പ്, ഇതൊക്കെ രുചിച്ചിട്ടുണ്ടോ? ആ വല്ലപ്പോഴും ഒന്ന് രുചിക്കണം. നല്ലപോലെ അധ്വാനിക്കുന്നവന്റെ വായിലേക്ക് ചിലപ്പം മുഖത്തെ വേർപ്പ് തുള്ളി ഒന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം മനസ്സിലാകും ഇതിൻ്റെ രുചി എന്നതാണ്. പറയുന്നേ, ഉപ്പുവെള്ളത്തിൽ ഇടാതെ ഇനി നേരെയാകത്തില്ല. ഉപ്പുരസമുള്ള വെള്ളത്തിൽ ഇടാതെ ഇനിയും ശരിയാകത്തില്ല. സഹോദരങ്ങളെ, മടങ്ങി വരവ് കണ്ണുനീരിലൂടെ. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, മടങ്ങി വരവ് കണ്ണുനീരിലൂടെ. ആ വാക്കൊന്ന് പറഞ്ഞേനേ ഇത്ര വർഷം. എല്ലാവരുടെയും ഒന്ന് പറഞ്ഞേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ് മൊത്തം ആ വാക്കൊന്ന് പറയണേ. മടങ്ങി വരവ് കണ്ണുനീരിലൂടെ. പറഞ്ഞ് അന്ന് യോനായെ കടലിലിട്ടെങ്കിൽ ഇന്ന് കണ്ണു തുറക്കണമെങ്കിൽ എന്നെ ഒഴുക്കണം, കണ്ണുനീർ ഒഴുക്കണം. ശമവോൻ തൻ ഭവനേ വന്ന പാപി സ്ത്രീ പോൽ ഇരുതുള്ളി കണ്ണീർ കണ്ട് തിരുജനകൻ സ്നേഹ താലും മാതാവിൻ പ്രാർത്ഥന. വളരെ പെട്ടെന്ന് യോനായുടെ ചരിത്രം യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ പെട്ടെന്ന് എഴുതി വിടുകയാണ്. എന്ന് വെച്ചാൽ ചിത്രീകരണം വളരെ ലഘുവാണ്. 1 മഹാനഗരത്തിന്റെ കഥയും തർശീസിലേക്കുള്ള യാത്രയും മടങ്ങിവരവിന്റെ ആരംഭവും 1 തന്നെ ഉണ്ട്.
എന്നാൽ രണ്ടാം അധ്യായമാണ് ആവർത്തിച്ച് വായിക്കേണ്ടത്. കാരണം അതാണ് പ്രാർത്ഥന, അതാണ് കണ്ണുനീരിന്റെ അനുഭവം. കടലിന്റെ അടിത്തട്ടിൽ മത്സ്യത്തിന്റെ വയറ്റിൽ യോന അയ്യം വിളിച്ചു. ഒരു വാക്ക് ഞാൻ അതിനുവേണ്ടി ഒന്ന് ഓർക്കാൻ വേണ്ടി ഒരു വാക്ക് വായിക്കാം. രണ്ടാം അധ്യായം ഏഴാം വാക്യം. രണ്ടാം അധ്യായത്തിന് 10 വാക്യങ്ങളാണ് ഉള്ളത്. 10 വാക്യവും പ്രാർത്ഥനയാണ്, സങ്കീർത്തനം ഉരുവിടുകയാണ്. ഏഴാം വാക്യം, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കിലെത്തി. എന്റെ സഹോദരങ്ങളെ, രണ്ടർത്ഥതലമാണ് കടലിലേക്ക് വലിച്ചെറിയപ്പെട്ട യോനയെ കുറിച്ച് പിതാക്കന്മാർ പറയുന്നത്. അതിൽ ഒന്നാമത്തെ അർത്ഥം കണ്ണുനീരിലുള്ള വിശുദ്ധ മാമൂദീസ അല്ലെങ്കിൽ അനുതാപത്തിന്റെ കണ്ണുനീർ, കണ്ണുനീരിലുള്ള മടങ്ങിവരവാണ്. ശരിക്ക് സത്യത്തിൽ ഈ ശുശ്രൂഷകർ ദൈവത്തിന്റെ വേലയ്ക്ക് വിളിക്കപ്പെട്ടവർ, നന്നായി പ്രസംഗിക്കാൻ അറിയാം, ഒന്നാം തരം മാനസാന്തര പ്രസംഗകൻ. പക്ഷെ ഇന്നു വരെ കരഞ്ഞിട്ടില്ല. ഇന്നു വരെ കരയാത്തത് കൊണ്ടാണ് കൂലി കൊടുത്ത് എങ്ങോട്ട് പോയത്? തർശീശിലേക്ക് പോയത്. പ്രൊഫഷണൽ സ്പീക്കറാണ്, പക്ഷെ അനുതാപത്തിന്റെ അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് സംഭവിക്കുന്ന വലിയ ഗതികേടുകൾ ഇതാണ്. നിങ്ങൾ ഓർക്കണം, നല്ല ആശയവിനിമയം കൊണ്ടോ നല്ല സംഘടനാശേഷി കൊണ്ടോ ഒന്നും മാനസാന്തരം ഉണ്ടാകത്തില്ല. മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ അനുഭവം എന്നതാ? കണ്ണുനീര്. വേദപുസ്തകം മുഴുവൻ ഈ അനുഭവങ്ങളുടെ വിവരണമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവല്ലോ. 3.5 വർഷക്കാലം കൂടെ നടന്നു 12 അപ്പോസ്തോലന്മാർ. കൈസരിയ ഫിലിപ്പിയിൽ വെച്ച് ഒന്ന് ചോദിച്ചേശു, ഇതൊക്കെ ആയാലും കുറെ നാളായല്ലോ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, ഒത്തിരി പ്രസംഗമൊക്കെ കേട്ടല്ലോ, അത്ഭുതങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചല്ലോ, എന്നെ കുറിച്ചുള്ള അഭിപ്രായം ഇങ്ങോട്ട് നോക്കിക്ക്, എന്നെ കുറിച്ചുള്ള ആണ്ട് മിണ്ടാതിരിക്കുന്നു, എന്നെ കുറിച്ചുള്ള അഭിപ്രായം ധൈര്യമായിട്ടൊന്ന് ചോദിക്കാവോ? ഇടവകപ്പള്ളി ചെന്നിട്ട് ഒരുമാതിരി നമ്മളോട് സ്നേഹമുള്ള മനുഷ്യരോടും അല്ലെ നമ്മളോട് ഇടപെടുന്നവരോട് ചുമ്മാ ഒന്ന് ചോദിച്ചേ, എന്നെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാവോ? ഇതൊന്നും വേണ്ട, 10-30 വർഷമായില്ലേ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട്, ഒന്ന് ഉള്ളു തുറന്ന് ചോദിച്ചേ, നിനക്ക് എന്നെ കുറിച്ചുള്ള പറയുന്നേ അഭിപ്രായം എന്നാ? നമുക്കാർക്കും ധൈര്യമില്ല ചോദിക്കാൻ. നമ്മളൊക്കെ, ഞാൻ അല്ലെങ്കിൽ എന്റെ വ്യക്തിപരമായത് പറഞ്ഞാൽ, ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന പള്ളി ചെന്ന് ചോദിക്കാവോ എന്ന് എനിക്ക് പേടിയാണ്. നസ്രായക്കാരൻ ചോദിച്ചു, എന്നാ അഭിപ്രായം? ഉടനെ പറയോന, ശീമോൻ, യോനയുടെ പുത്രനായ ശീമോൻ, മറ്റു പല കാര്യങ്ങളും മറ്റു പലരും പറയുന്നുണ്ട്, ആ പ്രവാചകനാണ്, യോഹന്നാൻ സ്നാപകനാണ്, വരുവാനുള്ള ഏലിയാവ് നീയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യേശു ചോദിച്ചു, എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? പത്രോസിന്റെ മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാണ്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അതിന്റെ മറുപടിയായിട്ട് യേശു ക്രിസ്തു പറഞ്ഞു, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഓഹ്, എന്തൊരവകാശങ്ങൾ! ഇതെല്ലാം കഴിഞ്ഞ് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ ഈ രാത്രിയിൽ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിക്കപ്പെടും. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, 12 ശിഷ്യന്മാരുടെ ഇടയിൽ ചങ്കുവിരിച്ചു നിന്ന് അഭിമാനപൂരിതമായ ഹൃദയത്തോടും, ഇന്നത്തെ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പറഞ്ഞാൽ എന്തൊരു കോൺഫിഡൻസ് ആയിരുന്നു ആർക്കെ? പത്രോസ്ലിഹായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗുരു പറയുന്നത്, ഈ രാത്രിയിൽ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിക്കപ്പെടും. പത്രോസ് യേശുവിനെ മാറ്റി വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, വയസ്സാകപ്പാടെ 30-33 ഉള്ളൂ, കൊച്ചു പയ്യൻ, എന്ത് താലന്തുള്ള ആളാണ്! ഇന്നത്തെ രീതി പറഞ്ഞാൽ ഇമ്മൻസ് പ്രോബബിലിറ്റീസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ സിസ്റ്റത്തിൽ പറഞ്ഞാൽ, ഓ എന്തൊരു താലന്തുള്ള മനുഷ്യൻ, എന്ത് സാധ്യതയുള്ള മനുഷ്യൻ,
മണ്ടത്തരം കാണിക്കരുത്. കാര്യം പറയുന്നത് അനുഭവ പരിചയമുള്ള പത്രോസാണ്. കടലും കരയും ശരിക്ക് മനസ്സിലാക്കിയവൻ. അദ്ദേഹം പറഞ്ഞു, മണ്ടത്തരം കാണിക്കരുത്, നിനക്കങ്ങനെ ഭവിക്കരുതേ. ഉടനെ യേശു തിരിഞ്ഞ് പറയോന ശിമോനെ എന്നൊക്കെ പറഞ്ഞ് ദേ താക്കോലെല്ലാം കൈ തന്നിരിക്കുക എന്ന് പറഞ്ഞ് അതേ യേശു പറഞ്ഞു, സാത്താനെ നീ എന്നെ വിട്ടുപോക, നീ എന്നെ വിട്ടുപോക. നിങ്ങൾക്കറിയാവോ ആ നിമിഷം മുതൽ ദൈവസന്നിധിയിൽ നിന്ന്, യേശുവിന്റെ സാമീപ്യത്തിൽ നിന്ന്, ഉപവാസത്തിൽ നിന്ന്, ഉപവാസം എന്ന് വെച്ചാൽ ഉപവസിക്കുക, അതിൽ നിന്ന് പത്രോസ് ദൂരവേ യാത്ര ചെയ്തു. കയ്യപ്പാവിന്റെ അരമനയിൽ ബന്ധനസ്ഥനായി യേശുവിനെ കൊണ്ടുവന്നപ്പം അരമനയ്ക്കകത്ത് യേശുവും പൂമുറ്റത്തിന് പുറത്ത് ആരെ പത്രോസ്. അവിടെ വെച്ചാണ് ബാല്യക്കാരി സ്ത്രീയോട് പറഞ്ഞത്, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല, നിന്റെ വാക്ക് എനിക്ക് തിരിയുന്നില്ല. ഇത്രേ ഉള്ളൂ ജീവിതം, എത്ര പെട്ടെന്ന് തള്ളിപ്പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കറിയാവോ കയ്യപ്പാവിന്റെ അരമനയിൽ മുഖത്ത് തുപ്പലേറ്റ് മുൾക്കിരീടം ധരിച്ച് കവിളിലൂടെ ചോര ഒഴുകുന്ന യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് 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 നോക്കി, യോനായെ എടുത്ത് എവിടെ ഇട്ടു? കടലിലിട്ടു. ഈ ഒരനുഭവം നമുക്കെല്ലാം ഉണ്ടാകും. ചില രോഗം വരുമ്പം, ചില പരീക്ഷയ്ക്ക് ജയിക്കാതെ വരുമ്പം, പ്രതീക്ഷിക്കുന്ന ചില ജോലി കിട്ടാതെയൊക്കെ വരുമ്പം നമുക്കൊക്കെ വേദനയാ. പക്ഷെ എൻ്റെ മക്കളെ, എനിക്ക് പറയാനുള്ളത് തിരിച്ചുവരവിൻ്റെ തുടക്കമാണ്. പരാജയങ്ങൾ തിരിച്ചുവരവിൻ്റെ തുടക്കമാണ്. യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. അന്ന് മുതൽ പത്രോസ് കരയാൻ തുടങ്ങിയത്. സമർത്ഥനായ മനുഷ്യൻ, സംഘടനാശേഷിയുള്ളവൻ, അനുഭവ പരിചയമുള്ളവൻ ഇന്നുവരെ കരഞ്ഞില്ലായിരുന്നു. പക്ഷേ പിൻവാതിക്കലിരും ശിമോൻ പാരം കേണോതി ഗുരുവേ ഞാൻ ശിഷ്യൻ സ്വർഗത്താക്കോൽ കൈവീട്ടേൻ പാരും വാനും കേഴുന്നു. പത്രോസ് പറഞ്ഞ എന്നാന്നറിയാവൂ, എൻ്റെ ഗുരുവേ, ഞാൻ മാത്രമല്ല എന്നെ ഓർത്ത് സ്വർഗവും ഭൂമിയും കരയുകയാണ്. അപ്പോസ്തോലിക അവകാശത്തിൻ്റെ താക്കോലുകൾ ഞാൻ നഷ്ടപ്പെടുത്തി. നിങ്ങൾക്കറിയാവോ പിന്നെ ഒരിക്കലും കോഴി രണ്ട് പ്രാവശ്യം പോകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. പിന്നെ ഒരിക്കലും വെളുപ്പിനെ കോഴി കൂകുന്ന സമയത്ത് പത്രോസിൻ്റെ കണ്ണ് അടയ്ക്കാൻ ഒക്കുന്നില്ല, തുറന്നിരിക്കുകയാണ്. നിറഞ്ഞ് കവിഞ്ഞ് നല്ല കണ്ണുനീർ, അനുതാപത്തിൻ്റെ കണ്ണുനീർ ദൈവസന്നിധിയിൽ പത്രോസ് ലിഹായ്ക്ക് സമർപ്പിക്കാൻ സാധിച്ചു. മടങ്ങി വരണോ? There is a baptism that is in tears. കണ്ണുനീരിലെ മാമോദീസായിക്ക് മാത്രമേ മാനസാന്തരത്തിന്റെ വാതിൽ തുറക്കാനൊക്കത്തുള്ളൂ. അവൻ അയ്യം വിളിച്ചു മത്സ്യത്തിന്റെ വയറ്റിൽ, കടലിന്റെ അടിത്തട്ടിൽ. ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളും ഉപേക്ഷിച്ച ഈ ജീവിതം ഇനിയും തമ്പുരാന്റെ കയ്യിൽ മാത്രമെന്ന ബോധ്യം ശരിക്കുണ്ടായപ്പോൾ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഐ ഓപ്പണിംഗ് ത്രൂ ഡിഫറെന്റ് ഈവൻസ്, വിവിധ സംഭവങ്ങളിലൂടെ കണ്ണു തുറക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ സാക്രമെന്റൽ ഐ ഓപ്പണിംഗ് ഉണ്ട്. കൗദാശികമായി ചില സംഭവങ്ങൾ നമ്മുടെ കണ്ണു തുറപ്പിക്കും. നിങ്ങൾ ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർ യേശുവിനോട് കൂടെ, പ്രത്യേകിച്ച് അവർ യെരൂശലേമിലെ സംഭവങ്ങളെല്ലാം മനസ്സിലുണ്ട്. അവർ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുക, ഒരു മനുഷ്യൻ കൂടെ ചേർന്ന് നടന്നു, എല്ലാ കാര്യങ്ങളും അവരെ വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ അവരൊത്തിരി പറയുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു ആ മനുഷ്യന്. എന്നാൽ നമ്മുടെ പുരോഹിതന്മാരും മറ്റുള്ളവരോടും അദ്ദേഹത്തെ നശിപ്പിച്ചു. കുറെ മുൻ
ഇമ്പോർട്ട് ചെയ്യുന്നപ്പോൾ വഴിമാറി പോകാൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞ് രാത്രിയായില്ലേ, ഞങ്ങളുടെ കൂടെ താമസിക്കേ. ഞാൻ വേഗം പറയട്ടെ, അവരവരോടുകൂടി അത്താഴം കഴിച്ചു, അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ ബാക്കി പറയാം. അപ്പോൾ അവരുടെ നിങ്ങൾക്കറിയാവോ, നന്നേ ചെറുപ്പത്തിൽ അതിമാരകമായ രോഗം വന്ന് നല്ല പ്രായത്തിൽ മലങ്കര സഭയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ആളാണ് പരിശുദ്ധനായ പരുമല തിരുമേനി. പക്ഷേ അനുഷ്ഠിച്ച കൗദാശിക ജീവിതത്തിന്റെ, സ്വീകരിച്ച വിശുദ്ധ കുർബാനയുടെ, വിശുദ്ധ മാമോദീസായുടെ പ്രാപിച്ച അഭിഷേകത്തിന്റെ തീവ്രത, അത് പരുമല തിരുമേനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. നമ്മൾ എത്ര കുർബാന അനുഭവിച്ചിട്ടും കണ്ണു തുറക്കുന്നില്ല, നമ്മളെത്ര കുർബാന അർപ്പിച്ചിട്ടും ബാക്കി പറ കണ്ണു തുറക്കുന്നില്ല. എന്ത് സമർത്ഥനായ പ്രസംഗകൻ! നിങ്ങൾക്കറിയോ, അധികം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ നിനുവയിച്ചെന്ന് 40 ദിവസത്തിനകം നിനുവ ഉന്മൂലനാശമാകുമെന്ന് പറഞ്ഞപ്പോൾ പ്രകമ്പനം കൊള്ളിച്ചു നിനുവയിൽ യോനായുടെ ശബ്ദം. അത്ര സമർത്ഥനായ പ്രസംഗകൻ. പക്ഷേ അനുഷ്ഠിക്കുന്ന കുർബാനയിലും സ്വീകരിക്കുന്ന കൂദാശയിലും ഒന്നും ഒരു വിശ്വാസവും ഇല്ല. എന്നെ ചെയ്യും, നിങ്ങൾക്കറിയാവോ, പലരെയും രക്ഷപ്പെടുത്താം. പക്ഷേ ഏറ്റവും അടുത്ത് നിന്ന് ദൈവത്തിൽ വിശ്വാസമില്ലാതെ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകർ, പ്രവാചകർ, പുരോഹിതർ, അവരെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗവുമില്ല. രക്ഷപ്പെടണമെങ്കിൽ കടലിന്റെ അടിത്തട്ടിൽ മത്സ്യത്തിന്റെ വയറ്റിലൂടെ പോകാതെ രക്ഷപ്പെടത്തില്ല. മടങ്ങി വരവ് കണ്ണുനീരിലൂടെയുള്ള മടങ്ങി വരവ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന രണ്ടാം ഭാഗവും ശരിക്കും ശ്രദ്ധിക്കുക. പ്രാപിച്ച അഭിഷേകത്തിലൂടെ അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഒരു തിരിച്ചുവരവ് നമുക്ക് ആവശ്യം. പ്രവാചകൻ മത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസം പാർത്തു എന്ന് പ്രവചന പുസ്തകം സാക്ഷ്യം വഹിക്കുന്നു. അത് വലിയ ഒരു ലോകത്തിന്റെ തന്നെ മാനസാന്തരത്തിന്റെ വലിയ മാതൃകയാണ്. കാരണം ഗോകുൽത്താട് ഉത്തങ്ക ശൃംഗത്തിൽ കുരിശുമരത്തിൽ മേൽ മരിച്ചവൻ ഭൂമിയുടെ അണ്ഡത്തിൽ 3 ദിവസം അതിജീവിച്ചു. അതേസമയം തുറക്കപ്പെട്ട കല്ലറ, പുനരുത്ഥാനത്തിന്റെ മഹത്വം. യാക്കോബാനന്ദിച്ചു, തോമാ തൃപ്തിപ്പെട്ടു, മത്തായി സ്തോത്രം. ഒന്നുകൂടെ ശ്രദ്ധിച്ചൊന്ന് പാടിക്കേ. യാക്കോബാനന്ദിച്ചു, തോമാ തൃപ്തിപ്പെട്ടു, കഴിഞ്ഞ 3 ദിവസമായി മത്തായി പ്രാർത്ഥിച്ചില്ലായിരുന്നു, മത്തായിയുടെ വാ പൊളിയത്തില്ല ഒന്ന് സ്തോത്രം പാടാൻ. ആകപ്പാടെ വ്യാകുല ചിത്തനായി പുറത്തൂടെ ഊടാടി സഞ്ചരിക്കുകയാണ് തോമ. ഒരു തൃപ്തിയും അങ്ങർക്കില്ല. യാക്കോബിന്റെ മനസ്സ് തകർന്നുപോയി. എങ്ങനെ തകരാതിരിക്കും? അപ്പോഴാണ് കല്ലറയ്ക്കൽ അതിരാവിലെ ചെന്ന സ്ത്രീകൾ ഓടി വന്നിട്ട് പറഞ്ഞു, കല്ലറ തുറന്നിരിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് കേട്ടപ്പോഴാണ് യാക്കോബാനന്ദിച്ചു, തോമാ തൃപ്തിപ്പെട്ടു, മത്തായി സ്തോത്രം. സഹോദരങ്ങളെ, പ്രാപിച്ച അഭിഷേകത്തെ കുറിച്ചുള്ള ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ മാനസാന്തരത്തിന്റെ രണ്ടാമത്തെ പ്രധാന വഴി. ഞാൻ ഒരു വാക്യം ഇതിനോട് ചേർന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതാന്നോ ആ വാക്യം, ഉൽപ്പത്തി പുസ്തകം 8:11 ഈ യോനയെ കുറിച്ച്. യോന എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പ്രാവെന്നാണ്. എന്നാ അർത്ഥം? പ്രാവ്. അതിനെ കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ നമ്മുടെ പിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന മറ്റൊരു പ്രാവാണ് നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് സന്ധ്യാസമയത്ത് തിരിച്ചു വന്ന പറവാക്കി പ്രാവ്. ഉൽപ്പത്തി പുസ്തകം
എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം, വൈകുന്നേരത്ത് പ്രാവ് തിരികെ അവന്റെ അടുക്കൽ വന്നു. അടുത്ത വാക്യം എന്നാന്നോ, അതാ അതിന്റെ വായിൽ ഒരു പച്ച ഒലിവില. പിതാക്കന്മാർ പറയുന്നത് സൈത്തിലയും പേറി നോഹിങ്കൽ പ്രാവെത്തിയ പോൽ കാരുണ്യം തേടി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നിന്ന് നമ്മിലേക്ക് തിരികെ വരുന്നു. സൈത്തിലയും പേറി നോഹിങ്കൽ പ്രാവ് തിരികെ വന്നതുപോലെ ഞാനും നിങ്ങളും പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥനയാകുന്ന പ്രാവുകൾ, പ്രാർത്ഥനയാകുന്ന അരിപ്രാവുകൾ സർവശക്തനിൽ നിന്ന് കാരുണ്യം സ്വീകരിച്ച് നമ്മിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ പ്രാർത്ഥിക്കാതെ എങ്ങനെ കാരുണ്യം കിട്ടും? സഹോദരങ്ങളെ, മാനസാന്തരത്തിന്റെ വാതിൽ തുറക്കുന്നത് നിരന്തരമായ ദൈവസംസർഗത്തിലൂടെയാണ്. നിരന്തരമായ ദൈവസംസർഗം, യോനാ പ്രവചനം രണ്ടാം അധ്യായത്തിൽ ഈ നിരന്തരമായ ദൈവസംസർഗം, അത് യോനാ നിർവഹിച്ചതിന്റെ ചിത്രമാണ്. അപ്പോൾ അത്ഭുതം, മനുഷ്യബുദ്ധിക്ക് അസാധ്യമായത് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു. മത്സ്യം യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു. സത്യത്തിൽ ഇതെങ്ങനെ നടക്കുമെന്നുള്ളതൊരു വലിയ വിഷയമാണ്. സാധാരണ എല്ലാവരും പറയുന്ന ഇതെല്ലാം കെട്ടുകഥകളാണ്. പക്ഷേ ഗ്രീക്കുകാരുടെ സാഹിത്യത്തിലും ഇംഗ്ലീഷ് സാഹിത്യത്തിലും ഒക്കെ ഡോൾഫിൻ എന്നൊരു മത്സ്യത്തെ കുറിച്ചുള്ള പ്രതിപാദനമുണ്ട്. ഇന്നിപ്പോ ഒത്തിരി ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്, സംഗീതം ഡോൾഫിനെ ഇണങ്ങും. മനുഷ്യനോടുള്ള ചങ്ങാത്തം, ഡോൾഫിൻ എന്ന മത്സ്യം മനുഷ്യനോടുള്ള ചങ്ങാത്തമുണ്ട്. ഇത് വളരെയധികം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും നമുക്ക് അസാധ്യമാണ്. എങ്ങനെ കപ്പലിന്റെ അടിത്തട്ടിൽ നിന്ന് കടലിലൂടെ മത്സ്യത്തിന്റെ വയറ്റിലൂടെ കരയിലെത്തിച്ചേരും? അങ്ങനെ എത്തിച്ചേരാം. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, അത്ഭുതമാം ഫലമേകും വൃക്ഷം കർക്കശമാം ശില മീനേവം പാഷാണർ എതിരേ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭ കാട്ടുന്നു. അടുത്തതൊന്നുകൂടെ ശ്രദ്ധിച്ചു ചൊല്ലണേ. കുഞ്ഞാടിന് വൃക്ഷം നൽകി തീക്കൽ പാറജലം എസ്തീറാ മത്സ്യവുമേ കന്യാ ക്ഷേപകരേ മൂന്നും. മാനസാന്തരത്തിന്റെ വഴി ദുർഘടമെങ്കിലും ദൈവത്താൽ, ദൈവസന്നിധിയിൽ സാധ്യമായ വഴിയാണ്. കപ്പലിന്റെ അടിത്തട്ടിൽ നിന്ന് കടലിലൂടെ മത്സ്യത്തിന്റെ വയറ്റിൽ, മത്സ്യത്തിന്റെ വായിലൂടെ എവിടെ കരയിൽ. ചത്തുപോയോ? ആണ്ട് മിണ്ടാതിരിക്കുന്നു. എന്നിട്ടും മരിച്ചുപോയോ? ആണ്ട് പിന്നെയും മിണ്ടാതിരിക്കുന്നു. ശരിക്കു പറയുന്നേ, യോന മരിച്ചുപോയോ? ഇതാണ് ദൈവീക പദ്ധതിയും പ്രവർത്തനവും. മോറിയാമലയുടെ മുകളിൽ ഇസഹാക്കിന് പകരം ഒരു കുഞ്ഞാടിനെ കരുതിയ ദൈവം, മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ജനം നിലവിളിച്ചപ്പം തീക്കൽപ്പാറയുടെ ഉള്ളിൽ ജലം കരുതിയ ദൈവം, കടലിലെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ശത്രുദ്രഹ്മ പണം എടുത്ത് നികുതി കൊടുക്കാൻ വേണ്ടി കരുതി വെച്ച തമ്പുരാൻ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റം വരുത്തുവാൻ ശക്തനാണ്. നമുക്കും
ഒരു മാനസാന്തരത്തിന്റെ അനുഭവം നൽകുവാൻ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ തിരികെ തമ്പുരാന്റെ സന്നദ്ധിയിലാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിന് സാധിക്കും. അതാണ് വേദപുസ്തകം. എല്ലാവരുടെയും വിചാരം തകർന്നു നശിച്ചു എന്നാണ്. നിങ്ങൾക്കറിയാവോ, ഏറ്റവും വലിയ വേദന അവഗണനയും ഏറ്റവും വലിയ പാപം നിരാശയുമാണ്. ഏറ്റവും വലിയ വേദന അത് അവഗണനയുടെ വേദനയാണ്. ഏറ്റവും വലിയ പാപം രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്ന നിരാശയുടെ ബോധവുമാണ്. ദൈവസന്നിധിയിൽ നാം പരിഗണിക്കപ്പെടുന്നു. സർവശക്തൻ നമ്മെ കരുതുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചത് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒന്ന്, മഹാനഗരം. മഹാനഗരത്തിൽ പാപം മനുഷ്യൻ ഈയമ്പാറ്റകളാണ്. മഹാനഗരത്തിൻ്റെ സ്വാധീനം ആത്മീകതയെ കെടുത്തരുത്. രണ്ട്, ഞാൻ പറഞ്ഞത് യോന എന്ന പ്രവാചകൻ, അദ്ദേഹം നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചു, ദൈവസന്നിധിയിൽ നിന്ന് ദൂരവേ യാത്ര ചെയ്യുന്നു, ദൂരവേ യാത്ര ചെയ്യുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചു, മാനസാന്തരമേ വഴിയുള്ളൂ. അതിൻ്റെ രണ്ട് മാർഗങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, കണ്ണുനീരിൻ്റെ വഴിയിലൂടെ തിരികെ വരിക. രണ്ടാമത്തേത്, പ്രാപിച്ച അഭിഷേകത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് തിരിച്ചു വരിക. ദൈവം നമ്മെ രക്ഷിക്കുവാൻ ശക്തനാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. പക്ഷെ ഈ വേദഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തിനാണ് യോനായുടെ കഥ പറഞ്ഞത്? എന്തിനാണ് നിനുവയിലെ ജനത്തിൻ്റെ മാനസാന്തരത്തെ കുറിച്ച് പഠിപ്പിച്ചത്? ഒറ്റ കാര്യമുള്ളൂ, ഇവിടുത്തെ പ്രശ്നക്കാരൻ, ഇവിടുത്തെ വലിയ പ്രതിസന്ധി നിനുവയിലെ ജനമോ മഹാനഗരത്തിൻ്റെ സാംസ്കാരിക അധപ്പതനോ മാത്രമല്ല, മാനസാന്തരയില്ലാത്ത പ്രവാചകൻ പ്രശ്നമാണ്. മാനസാന്തരമില്ലാത്ത പ്രവാചകൻ. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഞാൻ പറഞ്ഞ ഓരോ സംഗതികളെ മനസ്സിലൊന്ന് ചിന്തിച്ചേ. മത്സ്യത്തിൻ്റെ വയറ്റിലൂടെ കരയ്ക്ക് വന്നു, പ്രസംഗിച്ചു, നിനുവാനഗരത്തിൽ പോയി. അങ്ങേരുടെ മനസ്സിൽ ഇപ്പോഴും ഇല്ലാത്ത ഒന്നുണ്ട്, അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ഇടവകയിലെ ജനങ്ങളെക്കുറിച്ച് ഒരു സ്നേഹവും അങ്ങേർക്കില്ല. അങ്ങേര് ശുശ്രൂഷ നിർവഹിക്കുന്ന പരിശുദ്ധ സഭയുള്ള ജനത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല. എന്താണ് യോനയുടെ പരാജയം? യോന പ്രൊഫഷണലാണ്, എക്സ്പേർട്ട് സ്പീക്കറാണ്, പക്ഷെ പീപ്പിൾ ഓറിയൻറ്റഡ് അല്ല യോനയുടെ മിനിസ്ട്രി. പീപ്പിൾ ഓറിയൻറ്റഡ് അല്ല യോനയുടെ മിനിസ്ട്രി. ജനത്തെക്കുറിച്ച് ഒരയ്യോഭാവവും യോനയ്ക്കില്ല. അതുകൊണ്ടാണ് മാറിയിരുന്ന് ആവണക്കിൽ ദുഃഖിക്കുന്നുണ്ട്, പുഴു വന്ന് കുത്തിക്കളഞ്ഞതിൽ നിരാശപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്. ഈ പ്രവചന പുസ്തകം അവസാനിക്കുന്ന അവസാനത്തെ വാചകം വായിച്ച് ഞാനും അവസാനിപ്പിക്കുന്നു. യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്ത ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. ബഹുഭൂരിപക്ഷം പ്രവാചകന്മാരും പടുത്തുയർത്തിയിരിക്കുന്ന, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവനവന്റെ കഷ്ടപ്പാട് അല്പം പോലും ഇല്ലാത്ത ആവണക്കിനെ കുറിച്ച് അയ്യോഭാവം തോന്നുകയാണ്. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയെക്കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നരുതോ? ദൈവം ഇന്നും മനുഷ്യനെ സ്നേഹിക്കുന്നു. പ്രവാചകനും പുരോഹിതനും നേതാവുമൊക്കെ ആവണക്കിനെ കരുതുന്നു. എന്നാൽ ദൈവം ഇന്നും മനുഷ്യനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവം അനുതാപം സ്വീകരിച്ചു. സഹോദരങ്ങളെ, തമ്പുരാൻ ഇന്നും നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് എത്ര തിരിച്ചു പോയാലും, എത്ര ദൂരവേ അനുതാപനം ചെയ്താലും, ദൈവസന്നിധിയിൽ നിന്ന് എത്ര മാറിപ്പോയാലും തമ്പുരാൻ നമ്മെ സ്നേഹിക്കുന്നു. ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. ഒരു കർ വാപ്പസി അനിവാര്യമാണ്.
ഈ വിശുദ്ധ നോയമ്പ് അനുതാപത്തിൻ്റെ വാതിൽ തുറന്ന് മാനസാന്തരത്തിൻ്റെ അനുഭവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനം.